വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്തേ ഒരു 15 പച്ചമുളക് ഇതാ ഇതുപോലെ അങ്ങോട്ട് എടുക്കണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചമുളക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അങ്ങനെതായപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള 15 പച്ചമുളകിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. മറ്റൊന്നുമല്ല, ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കടയിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് തന്നെ ഇതൊരു 5-6 വട്ടം നല്ലതുപോലെ അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുത്ത് മാറ്റി ഇതാ ഈ പരുവത്തിൽ അങ്ങോട്ട് എടുക്കണം. എന്നിട്ടുണ്ടല്ലോ, ഇതിന് വെള്ളത്തിൻ്റെ മായം പാടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചങ്ങോട്ട് എടുക്കണം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ചങ്ക കൂട്ടുകാരും സ്നേഹത്തോടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തേക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, ഇതിൻ്റെ ഞെടുപ്പ് നമുക്ക് ആവശ്യമില്ല. അതെല്ലാം അങ്ങോട്ട് കളഞ്ഞ് അങ്ങോട്ട് എടുക്കാവുന്നതാണ്. അത്യാവശ്യം എരിയും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെടും. എടുക്കുന്ന പച്ചമുളക് ഒരല്പം നീട്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി ചെയ്യാനായിട്ടുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പച്ചമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ചങ്ങോട്ട് എടുക്കണം. അതായത് ഇതുപോലെ അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് എടുക്കുക. വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന പച്ചമുളകിൻ്റെ എണ്ണവും കൂട്ടി എടുക്കാവുന്നതാണ്. അങ്ങനെ അതാ നോക്കിയാൽ നമ്മളിപ്പോൾ ഇവിടെ എല്ലാ പച്ചമുളകും ഇവിടെ നടുകെ കീറി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഒരു പാൻ എടുത്ത് അടുപ്പത്തോട് അങ്ങോട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇപ്പോൾ 2 കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ഒരുപാട് കൊണ്ട് വറക്കണ്ട, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച കളറൊക്കെ ഒന്ന് മാറി ഒരു വെള്ള കളർ ആ പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് വരും. ആ സമയത്താണ് ഇതിൻ്റെ മെയിൻ ചേരുവകളൊക്കെ അങ്ങോട്ട് ചേർക്കാൻ പോകുന്നത്. ഇതിൽ ചേർക്കുന്ന ചേരുവകളൊന്നും മിസ്സായി പോകരുതട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റംസ് ആണ്. ഇപ്പോൾ ആ ഒരു വെള്ള കളർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ റെസിപ്പിക്ക് ഒരല്പം ഉപ്പ് കൂടുതൽ വേണം. എന്നിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി 1 teaspoon, അടുത്തായിട്ട് വേണ്ടത് മല്ലിപ്പൊടി 1 teaspoon, പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് 1 teaspoon ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി 1/2 teaspoon ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് ഓപ്ഷനിലാണ്, ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്, സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നതാണ്. ഇതൊരു 1 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് വാളമ്പുളിയുടെ നീരാണ്, അതൊരു 1/2 tablespoon ചേർത്ത് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് എടുക്കുക. ആ ഇട്ട് കൊടുത്തേക്കുന്ന മസാല മുഴുവൻ ആ പച്ചമുളകിൽ അങ്ങോട്ട് പിടിക്കണം. അങ്ങോട്ട് അന്യായ ടേസ്റ്റിലാട്ടോ നമ്മൾ ഈ റെസിപ്പി അങ്ങോട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതിനി ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുത്തേച്ചാൽ മാത്രം മതി. ഇതാ നോക്കിയാൽ ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഫ്രൈ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദാ ഇതുപോലെ 1 piece മതി കേട്ടോ ഒരു പറ ചോറ് കഴിക്കാനായിട്ട്. പഴങ്ങിഞ്ഞ് കുടിക്കുമ്പോഴും കഞ്ഞി കുടിക്കുമ്പോഴും എന്തിനേറെ പറയുന്നു, ഉഴുന്നുവട കഴിക്കുമ്പോൾ പോലും ഇതേപോലെ 1 piece അങ്ങോട്ട് എടുത്തിട്ടങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ പൊന്നണ്ണ ഒന്നും പറയണ്ട. ഇനി അത്യാവശ്യം നല്ലപോലെ വീശുന്ന ടീമുകളാണെന്നുണ്ടെങ്കിൽ ടച്ചിങ്സ് ആയിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാം, സംഭവം പൊളിക്കും അങ്ങോട്ട്. നമ്മളായപ്പോൾ ഇവിടെ ചോറെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തൈരാണ്. തൈര് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പ് അങ്ങോട്ട് കൊടുക്കണം. വേറെ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തേക്കുന്ന പച്ചമുളകാണ് അതിൻ്റെ ഒരു 2-3 കഷ്ണം അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3-4 ചെറിയ ഉള്ളികൾ അങ്ങോട്ട് സൈഡിലോട്ട് അങ്ങോട്ട് വെച്ചേക്കുക. ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കണം. പൊന്നോ കിട്ടു ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റമാണ്, ഒരു രക്ഷയില്ലാത്ത സംഭവം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. വീട്ടിൽ പച്ചമുളകൊക്കെ മേടിക്കുന്ന സമയത്ത് മിക്ക വീടുകളിലും കുറച്ചെടുത്തതിന് ശേഷം ബാക്കി മുഴുവനും അളഞ്ഞു പോവുക പഴുത്തു പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതേ പരുവത്തിൽ തയ്യാറാക്കിയിട്ട് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, പഴങ്ങിഞ്ഞൊക്കെ കുടിക്കാനായിട്ട് അന്യായ സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ആദ്യം പറഞ്ഞിട്ട് തന്നെ ലൈക്ക് ബട്ടൺ അടിക്കാനായിട്ട് മറക്കരുത്. ഇതിലും നല്ലൊരു കിഡിലൻ കെട്ടിക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.